നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഗാസയിലെ ബങ്കറുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഹമാസ് പോരാളികൾ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഓടിത്തുടങ്ങി. ഇസ്രായേൽ ആക്രമണത്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ ബങ്കറുകൾ തകർന്നതോടെ 4000 ഹമാസ് തീവ്രവാദികൾ രക്ഷപ്പെട്ട് ഓടിയതായാണ് റിപ്പോർട്ടുകൾ. അതീവ സുരക്ഷിതം എന്ന് വിശേഷിപ്പിക്കുന്ന കോൺക്രീറ്റ് ബങ്കറുകളിൽ 40,000 ഹമാസ് തീവ്രവാദികൾ അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതരായി കഴിയുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഹമാസ് തീവ്രവാദികൾ തുരങ്കവാതിലുകൾ തുറന്ന് രക്ഷാമാർഗം തേടുന്നത്. ഗാസയിൽ നിന്നുള്ള അനേകായിരം അഭയാർത്ഥികൾക്കൊപ്പമാണ് ഹമാസ് തീവ്രവാദികളും പുതിയ ലാവണം തേടുന്നത്. ഞായറാഴ്ചയോടെ ഹമാസുകളുടെ ബങ്കറുകളുടെ ഏറിയ പ്രദേശങ്ങളും ഇസ്രായേൽ ബോംബിംഗിൽ തകർക്കുമെന്ന രഹസ്യ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹമാസുകൾ തകർക്കപ്പെട്ട ഭാഗങ്ങളിലൂടെ പുറത്തിറങ്ങിട്ട് ഓടുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ സിവിലിയന്മാരെ ഒഴിവാക്കി ഹമാസുകളെ ഇസ്രായേൽ വകവരുത്താനാണ് നീക്കമെന്ന് ഹമാസുകളുടെ പ്രധാന സഹായികളായ ഇറാനും സിറിയയും ഈജിപ്തും വിവരം കൈമാറിയതോടെയാണ് മറ്റൊരു രക്ഷയുമില്ലാതെ ഹമാസുകൾ തുരങ്കം വിട്ടിറങ്ങുന്നത്. ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യണമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത നയത്തിനൊടുവിലാണ് ബുധനാഴ്ച മുതൽ തുരങ്കങ്ങൾ ഇസ്രായേൽ തകർത്തു തുടങ്ങിയത്. അതിനിടെ ഗാസയിൽ നിന്നും 10,000 പലസ്തീനികളുടെ അതിദയനീയമായ പലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബുകൾ വീണ് തകർന്ന് തരിപ്പണമായ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നടന്ന ഈ കഴുത വണ്ടികളിലും അതുപോലെ തന്നെ ഈ നടന്നും കഴിയും വേഗം തെക്കോട്ടേക്ക് നീങ്ങുകയാണ് പലസ്തീനികൾ. ഗാസ സിറ്റിയിൽ ഹമാസിന്റെ നിയന്ത്രണം നഷ്ടമായി എന്ന ഇസ്രായേൽ സൈന്യം ഇന്ന് രാവിലെയും അവകാശപ്പെട്ടു. നഗരത്തിലേക്ക് പ്രവേശിച്ച സൈന്യം ഏതാനും ദിവസമായി ശക്തമായ ആക്രമണം തുടരുകയാണ്. 130 ഭൂഗർഭ ടണലുകൾ തകർത്തു. ഇക്കഴിഞ്ഞ 24 പലായനം ചെയ്തത് 600,000 പേരാണ്. അഭയാർത്ഥികൾക്കിടയിൽ ഹമാസ് തീവ്രവാദികൾ കടന്നുകൂടിയതിനാൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ഇതിനോടകം തന്നെ ആക്രമണം നടത്തുമെന്നും മരണസംഖ്യ ഇനിയുമേറെ ഉയരുമെന്നുമാണ് സൂചന. ഹമാസിന്റെ പ്രധാന താവളമായ ഗാസ സിറ്റി വളഞ്ഞ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കിയതോടെയാണ് വടക്കൻ ഗാസക്കാർ അവിടെ നിന്നും എവിടേക്ക് നില്ലാതെ ഓടി ഒളിക്കുന്നത്. ആക്രമണം ശക്തമാകുന്നതിന്റെ ഭാഗമായി ഗാസ വിട്ടൊഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലും അധിശാസനം നൽകിയിരുന്നു. നിർദ്ദേശം ഒട്ടേറെ പേർ അനുസരിച്ചെങ്കിലും 300,000 പേർ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് കരുതുന്നത്. തുരങ്കങ്ങളിലും പോർമുഖങ്ങളിലും നിന്ന് രക്ഷപ്പെടുന്ന ഹമാസുകൾ ഇവരിൽ ഏറെ പങ്കുമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവരേറെയും ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒഴിച്ചു പാർക്കാൻ നടത്തുന്ന നീക്കത്തെ വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പലായനം ചെയ്യുന്നവർക്ക് ഒഴിഞ്ഞുപോകാൻ സുരക്ഷിത പാതയൊരു ൻ ശ്രമിക്കുന്ന സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരെ ഹമാസ് മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത്. ഹമാസുമായുള്ള യുദ്ധം അവസാനിച്ച ശേഷം ഗാസയുടെ പൂർണ്ണമായ സുരക്ഷ ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. ഇനി ഒരിക്കലും ഗാസയെ ഹമാസുകളുടെയും മറ്റ് പലസ്തീൻ തീവ്രവാദി സംഘടനകളുടെയും താവളമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ ഉറച്ച നിലപാട്. ഗാസയെ കയ്യിൽ സൂക്ഷിക്കുന്നത് സുഖകരവും സുരക്ഷിതവുമാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയെ ബെഞ്ചമിൻ നെതന്യാഹുവും മുഖവിലയ്ക്ക് എടുക്കാത്തതും ഇതേ കാരണത്താലാണ്. ഹമാസിനെ നശിപ്പിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നും നെതന്യാഹു പറയുന്നു. ഗാസയുടെ സമ്പൂർണ്ണ സുരക്ഷാ നിയന്ത്രണം വീണ്ടെടുക്കുമെന്നും യുദ്ധം തുടരുമെന്നും അനിശ്ചിത കാലത്തേക്ക് ഗാസയുടെ സുരക്ഷാ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നും ഗാസ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ രീതിയിൽ ഹമാസ് ഭീകരതയുടെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഹമാസ് തുരങ്കങ്ങൾക്കെതിരായ ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം ശക്തമാക്കി. ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു. ഗാസ മുനമ്പിന്റെ ഹൃദയഭാഗത്തേക്ക് ഇസ്രായേൽ സേന പ്രവേശിച്ചു കഴിഞ്ഞു. ഹമാസിന്റെ കൂടുതൽ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചാണ് മുന്നേറ്റം. ഗാസ സിറ്റിയിൽ ഹമാസിന്റെ നിയന്ത്രണം നഷ്ടമായി എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. നഗരത്തിലേക്ക് പ്രവേശിച്ച സൈന്യം ഏതാനും ദിവസമായി ശക്തമായ ആക്രമണം തുടരുകയാണ്. 130 ഭൂഗർഭ ടണലുകൾ തകർത്തു. ഗാസ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകാരുടെ എണ്ണം 4,324 കുട്ടികളടക്കം 10,000 കവിഞ്ഞു. 20,000 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 24 മാത്രം 300 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ പലസ്തീനുകളെ റഫ അതിർത്തി വഴി ഈജിപ്തിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഇസ്രായേൽ സൈന്യം നിഷേധിച്ചതായും ഹമാസ് ആരോപിച്ചു. അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ സമ്മർദ്ദം തുടരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ വിമർശനവുമായി UN വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ബന്ദികളെ വെച്ച് വിലപേശുന്ന ഹമാസ് നടപടിയും ഹമാസിനെതിരെ നീക്കത്തിന്റെ പേരിൽ പലസ്തീൻ ജനതയെ ശിക്ഷിക്കുന്ന ഇസ്രായേൽ നടപടിയും യുദ്ധക്കുറ്റമാണ് എന്ന് UN അഭിപ്രായപ്പെടുന്നു.